ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. SCERT 7-ാം ക്ലാസ് ബേസിക് സയൻസിലെ താപമൊഴുകുന്ന വഴികൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിന് മുൻപത്തെ വീഡിയോസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി സന്ദർശിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. താപം ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ പൊതുവെ ഏതു പേരിൽ അറിയപ്പെടുന്നു? താപപ്രേഷണം അഥവാ താപപ്രസരണം. താപം ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ അറിയപ്പെടുന്നത് താപപ്രേഷണം അല്ലെങ്കിൽ താപപ്രസരണം എന്നാണ്. താപപ്രസരണം നടക്കുന്ന മൂന്ന് രീതികൾ ചാലനം, സംവഹനം, വികിരണം. താപപ്രസരണം നടക്കുന്ന മൂന്ന് രീതികളാണ് ചാലനം, സംവഹനം, വികിരണം എന്നിവ. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം അഥവാ കണ്ടക്ഷൻ. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരപദാർത്ഥങ്ങളിൽ ഏത് മാർഗത്തിലൂടെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്? ചാലനം. ഖരപദാർത്ഥങ്ങളിൽ ഏത് മാർഗത്തിലൂടെയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്? ചാലനം. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേര് സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സുചാലകങ്ങൾ. താപത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. താപത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? സംവഹനം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. താപം ലഭിക്കുമ്പോൾ ഖര, ദ്രാവക, വാതക വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? വികസിക്കുന്നു. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുവും ദ്രാവകാവസ്ഥയിലുള്ള വസ്തുവും വാതകാവസ്ഥയിലുള്ള വസ്തുവും വികസിക്കുകയാണ് ചെയ്യുന്നത്. കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമാകുന്ന താപപ്രേഷണ രീതി സംവഹനം. കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമാകുന്ന താപപ്രേഷണ രീതി സംവഹനം. ഏത് താപപ്രേഷണ മാർഗത്തിലൂടെയാണ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്നത്? വികിരണം. ഏത് താപപ്രേഷണ മാർഗത്തിലൂടെയാണ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്നത്? വികിരണം. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്.